Omicron വ്യാപനശേഷി കൂടിയ ഒരു വൈറസ് പുതിയതായിട്ട് വകഭേദം വന്ന ഒരു കോവിഡ് വൈറസ് ആയിട്ട് കണ്ടതിന് ശേഷം ലോകമാകെ ഭീതി പടർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്തിനാണ് നമ്മൾ വൈറസിൻ്റെ മ്യൂട്ടേഷൻ ജീനോം സീക്വൻസിങ് മാത്രം വിശദമായി പഠിച്ചുകൊണ്ട് സമയം പലപ്പോഴും കളയുന്നതെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഈ വൈറസ് തുടക്കം മുതലേ അത്രയധികം മാരകമല്ല എന്നുള്ള ഒരു കാരണം നമുക്ക് ബോധ്യമായതാണ്, ജനങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. ആകെയുള്ളൊരു അസ്വാഭാവികത ഒരുപാട് പേർക്ക് പുതിയ വൈറസ് ആയതുകൊണ്ട് ഒരേ സമയത്ത് രോഗം വരുന്നു എന്നുള്ള, അപ്പോൾ ആ ഒരേ സമയത്ത് വ്യാപനം തടയാനുള്ള മുൻകരുതലുകൾ മാത്രം നമ്മൾ എടുത്താൽ പോരെ, ബാക്കിയൊക്കെയുള്ള ജനങ്ങളുടെ ആരോഗ്യം നന്നാക്കുന്നതിലല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏത് രോഗം ഉണ്ടാകുന്നതും ഏജൻറ്റ് ഹോസ്റ്റ് എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ഹോസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വൈറസിൻ്റെ മ്യൂട്ടേഷനെ പറ്റി പഠിക്കുന്നത് പോലെ ഹോസ്റ്റിന് വന്ന മ്യൂട്ടേഷനും നമ്മൾ അറിയണ്ടേ. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന് വന്ന ചില പ്രത്യേകതകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവരെ ഈ രോഗം നേരിടാൻ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ ഓമൈക്രോണിൻ്റെ വ്യാപനം എല്ലാവർക്കും അറിയാം, വായുവിലൂടെയാണ്. ഒരു അതിന് വ്യാപനശേഷി കൂടുതലാണെന്ന് പറയുന്നു, പുതിയ മ്യൂട്ടേഷൻ ആയതുകൊണ്ട് വ്യാപനശേഷി ഒരുപാടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഏത് മുൻകരുതലെടുത്താലും ഈ രോഗം ഇങ്ങോട്ട് കടക്കാതെ നമുക്ക് നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തെങ്കിലും ഇവിടെ എത്തും. അപ്പോൾ നമ്മളത് പിടിച്ചു വയ്ക്കാൻ മാത്രം നോക്കിയാൽ പോരാ, ആ രോഗാണു കടന്ന ശരീരത്തിൽ ആ രോഗം ലക്ഷണമുണ്ടാക്കാതെ ആ ശരീരത്തിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള കാര്യത്തിലായിരിക്കണം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ രോഗാണു കടന്നാൽ ചില വൾണറബിലിറ്റീസ്, അത് അസുഖം വരാനുള്ള സാധ്യത കൂടുതലുള്ളവർക്കാണ് ലക്ഷണം പോലും കാണുന്നത്. അപ്പോൾ ആ വൾണറബിലിറ്റീസിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അവരുടെ സമീകൃത ആഹാരം എല്ലാവരും കഴിച്ചു എന്ന് ഉറപ്പാക്കണം. കാരണം ഈ രോഗം വന്നാൽ ലക്ഷണം ഉണ്ടാകുന്നതും പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഉണ്ടാകുന്നതും പലതരം വിറ്റാമിനുകളുടെ കുറവുള്ളവർക്കാണ്. B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ D ഡെഫിഷ്യൻസി, വൈറ്റമിൻ A ഡെഫിഷ്യൻസി തുടങ്ങിയ എല്ലാ വിറ്റാമിനുകളുടെയും കുറവുള്ളവർക്കും, അനാരോഗ്യമുള്ളവർക്കും, തടി കൂടിയവർക്കും, ലിവർ ഡിസീസ് ഉള്ളവർക്കും, മറ്റ് അവയവങ്ങളെ പണ്ട് തന്നെ ബാധിച്ചിട്ടുള്ളവർക്കും ഈ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് ശരിയായ രീതിയിലുള്ള ജീവിതശൈലി വ്യത്യാസം കൊണ്ടും സമീകൃതാഹാരം കഴിപ്പിച്ചുകൊണ്ടും വൈറ്റമിൻ സപ്ലിമെൻ്റ് കൊണ്ടൊക്കെ സാധിക്കും. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വാക്സിൻ കൊടുക്കുന്നതിലും മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ശരിക്കും ഈ രോഗവ്യാപനം വന്നാൽ അതിൻ്റെ പ്രകടനശേഷി കൂട്ടുന്ന രീതിയിലേക്ക് ഒരവസ്ഥ എത്തിച്ചിട്ടുണ്ട്. 2 കിലോ മുതൽ 22 കിലോ വരെ വെയിറ്റ് കൂടിയ ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വെയിറ്റ് കൂടുന്നതിനെ കൊണ്ടും മാനസിക സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും സമീകൃതാഹാരങ്ങൾ വാങ്ങാനും കഴിക്കാനും പറ്റാതെ അവസ്ഥയുണ്ടാക്കിക്കൊണ്ടും രോഗം വന്നാൽ അത് മൂർച്ഛിക്കാനുള്ള അവസ്ഥ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ വൈറസിനെ മാത്രം ശ്രദ്ധിക്കാതെ ഹോസ്റ്റിനെ കൂടി നമ്മൾ ശ്രദ്ധിച്ച് വൾണറബിലിറ്റീസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന്, അതുവഴി ആസ്പത്രിയിൽ എത്തിപ്പെടാതെ നോക്കണം. അതായിരിക്കണം നമ്മൾ ശ്രദ്ധ വേണ്ടത്. വൈറസിനെ പിന്തുടരുന്നതിന് അതേ ജാഗ്രത ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന വൈറസിനെ പറ്റി പേടിപ്പിച്ചിട്ടല്ല, അവരെ ആശ്വസിപ്പിക്കുക വേണ്ടേ. ഡോക്ടർമാരുടെ ജോലി എപ്പോഴും ഭീതി അകറ്റലായിരിക്കണം. ഭീതി ഉണ്ടാക്കുന്നത് ഒരിക്കലും ഡോക്ടർമാരുടെ ജോലിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഡോക്ടർമാർക്ക് വേണ്ട ഗുണങ്ങൾ ഈ അവസരത്തിൽ ഈ രോഗം എന്നല്ല, ഏത് രോഗത്തെ നേരിടാനും ഡോക്ടർമാർക്ക് വേണ്ട ചില അടിസ്ഥാന ഗുണങ്ങളുണ്ട്. ഒന്ന്, യാഥാർത്ഥ്യബോധം ഉണ്ടാവണം, സാമൂഹ്യബോധം ഉണ്ടാവണം, സമൂഹത്തിലെ പ്രശ്നങ്ങൾ അറിയണം, ക്ലിനിക്കൽ സ്കില്ലും ഉണ്ടാവണം. ഇത് മൂന്നുമുള്ള ഡോക്ടർമാർ മാത്രമായിരിക്കണം രോഗികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടത്, രോഗികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ വാക്സിൻ മാനുഫാക്ചറേഴ്സും രോഗികളെ കാണാത്ത ഡോക്ടർമാരും ആവരുത് ഇനിയെങ്കിലും ഈ സമയത്ത് രോഗികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഇനി അങ്ങോട്ട് 3ാമത്തെ ഡോസ് എടുക്കണം എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് സമയമായിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. 2ാമത്തെ ഡോസ് വേണമെങ്കിൽ കൊടുത്തു തീർക്കാം. 3ാമത്തെ ഡോസ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് എന്താണ് ഇതിൻ്റെ ഒരു ചിത്രമെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ 3ാമത്തെ ഡോസിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഞാൻ ഒരിക്കലും കോവിഡ് രോഗികളെ പരിശോധിക്കാതിരുന്നിട്ടില്ല. കോവിഡ് വാർഡിൽ രോഗികളെ പരിശോധിച്ചിട്ടുണ്ട്. കോവിഡ് രോഗിയെപ്പോലും പരിശോധിക്കാൻ പോകുമ്പോൾ മാസ്ക് മാത്രമേ ഇടാറുള്ളൂ. ഈ PPE കിറ്റ് പോലും ധരിക്കാറില്ലായിരുന്നു. ഒരു കോവിഡ് രോഗിയെപ്പോലും പരിശോധിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് പേരക്കുട്ടിയെപ്പോലും തലോലിക്കാറുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിട്ടേ ഇല്ല. കാരണം അങ്ങനെ പേടിച്ചുകൊണ്ടല്ല ഈ രോഗത്തെ നേരിടേണ്ടതെന്നുള്ള ആ ഒരു സന്ദേശം ജനങ്ങൾക്ക് ഡോക്ടർമാർ എത്തിക്കണം. അതിന് സാധിക്കുന്നത് പെരിഫറിയിൽ വർക്ക് ചെയ്യുന്ന ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർമാർക്കാണ്. അവരോടാണ് നമ്മൾ ഈ രോഗത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പേടിക്കേണ്ട, ജാഗ്രത വേണം എന്ന് മാത്രമാണ്. ഇപ്പോഴുള്ള ജാഗ്രത തന്നെ അധികമാണ്, അത് തുടർന്നാൽ മതി. അതിനേക്കാൾ കൂടുതൽ ജാഗ്രതയ്ക്കൊന്നും വലിയൊരു ആവശ്യമില്ല. നമ്മളെ പ്രയോറിറ്റീസ്, മുൻഗണന നമ്മൾ മറക്കരുത്. കാള പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും കയറെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പേടിയുണ്ടാക്കുക. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടതാണ്, വാക്സിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയുടെ CEO ആണ് ബൂസ്റ്റർ ഡോസ് വേണമെന്ന് വന്ന് നിർദ്ദേശിക്കുന്നത്. അതൊക്കെ തെറ്റായ രീതിയാണ്. കാരണം അങ്ങനെ പറയാൻ തുടങ്ങിയാലൊരു വെപ്പൺ ഉണ്ടാക്കുന്ന കമ്പനി ആ വെപ്പൺ ആർക്ക് ഉപയോഗിക്കണം, എപ്പോഴും ഉപയോഗിക്കണം എന്ന് പറയുന്ന മാതിരിയാണ് വാക്സിൻ ഉണ്ടാക്കുന്ന ആൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഒരു മിസൈൽ ഉണ്ടാക്കുന്ന ആൾ മിസൈൽ എപ്പോഴും ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അത്തരം രീതിയൊക്കെ ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നവർ അവലംബിക്കുന്നത് പോലും വാക്സിൻ മാനുഫാക്ചറേഴ്സൊക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. നമ്മൾ കോമൺ സെൻസ്, സാമാന്യബോധം ഉപയോഗിച്ച് പെരിഫറിയിൽ 90% ഡോക്ടർ രോഗികളെ കാണുന്ന ഡോക്ടർമാരുടെ ഇൻപുട്സ് കൂടി മേടിച്ചുകൊണ്ട് വേണം ഗൈഡ് ലൈൻ ഉണ്ടാക്കാൻ. ഒരിക്കലും രോഗികളെ കാണാത്ത വാക്സിൻ മാനുഫാക്ചറേഴ്സ് തരുന്ന ആ ഗൈഡ് ലൈൻസ് മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൈറോളജിസ്റ്റുകൾ കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് മാത്രം വെച്ചുകൊണ്ട് ഓമൈക്രോണിനെ നേരിടാനുള്ള പദ്ധതികൾ നമ്മൾ മെനയരുത്. അതിനു പകരം കുറച്ചുകൂടി സാമാന്യബോധം വേണം, യാഥാർത്ഥ്യബോധം വേണം. എല്ലാ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിനെ നേരിടാനുള്ള പദ്ധതികൾ ഉണ്ടാക്കണം. അപ്പോൾ പറയാനുള്ളത്, ഭീതി വേണ്ട, ജാഗ്രത മതി. ജാഗ്രത എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിലാവട്ടെ, അല്ലാണ്ട് വാക്സിൻ്റെ കാര്യത്തിൽ മാത്രം പോരാ. എന്ന് വെച്ചാൽ സമീകൃത ആഹാരം 3 നേരം കഴിക്കാൻ ശ്രദ്ധിക്കുക. അമിത ഭാരം ഒഴിവാക്കുക, എന്ന് വെച്ചാൽ അമിത ആഹാരം ഒഴിവാക്കണം, അമിത ആഹാരം ഒഴിവാക്കണം, സമീകൃത ആഹാരം കഴിക്കണം. തടി കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. വ്യക്തി ശുചിത്വം ഉറപ്പാക്കണം. ശ്വാസസംബന്ധമായ ശുചിത്വം എല്ലാവർക്കും ഉണ്ട്. ഉറക്കം, വ്യായാമം, അതൊക്കെ ഉറപ്പാക്കണം. മാനസിക സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം. എല്ലാം സാധാരണ പോലെ തന്നെ പോകണമെന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് എല്ലാം അടച്ചു പൂട്ടിക്കൊണ്ട് കോവിഡിനെ നേരിടാമെന്നുള്ള ആ ഒരു തീരുമാനം അത്ര നല്ലതല്ല എന്നുണ്ട് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. നന്ദി.